പ്രമേഹ രോഗികൾ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഒഴിവാക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് ചോറ്. നല്ല കറികളെല്ലാം കൂട്ടി ചോറ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പ്രമേഹം കൂടുമോ എന്ന പേടിയാണ് പലർക്കും. ചിലരാകട്ടെ ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്ത് ചോറ് കഴിക്കും. അങ്ങനെ ചെയ്താൽ പ്രമേഹം കൂടില്ലെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്താൽ ചോറിലെ കാർബോഹൈഡ്രേറ്റ് കുറയുമെന്നത് ശരിയാണ്. അതുകൊണ്ട് ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്ത ചോറ് പ്രമേഹ രോഗിക്ക് നല്ലതാണെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അരിയിലുള്ള പോഷകങ്ങൾ നഷ്ടമാകുന്നു. ഒന്നിലേറെ തവണ തിളപ്പിച്ചു വാർത്ത ചോറ് പ്രമേഹ രോഗി നിർബന്ധമായും കഴിക്കണമെന്നില്ല. മറിച്ച് കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറച്ചാൽ മതി. അതായത് ദിവസത്തിൽ ഒരു നേരം മിതമായ രീതിയിൽ ചോറ് കഴിക്കാം. മാത്രമല്ല പോളിഷ് ചെയ്യാത്ത അരി ചോറിനായി തിരഞ്ഞെടുക്കുകയും വേണം. പ്രമേഹ രോഗികൾ ശീലിച്ചിട്ടുള്ള മറ്റൊരു ഭക്ഷണ രീതിയാണ് ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നത്. അരിയിലും ഗോതമ്പിലുമുള്ള അന്നജത്തിൻ്റെ അളവ് ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ ഗോതമ്പിൽ അരിയേക്കാൾ ഫൈബർ കൂടുതലാണ്. അതുകൊണ്ട് ചപ്പാത്തി സാവധാനമേ ദഹിക്കൂ. വേഗം വയറ് നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനാലാണ് പ്രമേഹ രോഗികൾ ഗോതമ്പ് പ്രിയപ്പെട്ടതാകുന്നത്. എന്നാൽ പ്രമേഹ രോഗികൾ ചപ്പാത്തി മാത്രമേ കഴിക്കാവൂ എന്നില്ല. നല്ല തവിടുള്ള അരിക്കും ചപ്പാത്തിയുടെ സമാന ഗുണങ്ങളാണ് ഉള്ളത്.